ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈസ് കെറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് TDS ഇക്വേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ TDS ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് എൻട്രോപ്പിയുടെ റിലേഷനാണ്. എൻട്രോപ്പി എസ് ഇസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എക്സാക്ട് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് DS ഇസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ ടി കോൺസ്റ്റൻറ്റ് വി ഇൻറ്റു ഡി ടി പ്ലസ് ഡോ എസ് ബൈ ഡോ വി ടി ഡി വി. ഓക്കെ, ഇനി രണ്ട് സൈഡിലും ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടി മൾട്ടിപ്ലൈഡ് ബോത്ത് സൈഡ്സ് ഇക്വേഷൻ. അപ്പോൾ ടി ഡി എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഇൻറ്റു വി ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ഇൻറ്റു ഡി വി. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് ലോയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ അറിയാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ടി ഡി എസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി എന്നറിയാം. അപ്പം ഇതിനെ ടി ഡി എസ് ഇസ് ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് പി ഡി വി എന്ന് എഴുതാമല്ലോ. ഡി യു ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി എന്ന് നമുക്കൊരു റിലേഷൻ ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും സി വി എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ ടി കോൺസ്റ്റൻറ്റ് വി ഈക്വൽ ടു സി വി ആണ്. ഇനി ഇഫ് വോളിയം വി കോൺസ്റ്റൻറ്റ്, വോളിയം വി കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് പി ഡി വി ഈക്വൽ ടു സീറോ. നമുക്ക് ഈ ഇക്വേഷനിൽ പി ഡി വി സീറോ ആകും. അപ്പോൾ ടി ഡി എസ് കോൺസ്റ്റൻറ്റ് വോളിയം ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി വോളിയം വി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നും ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി കോൺസ്റ്റൻറ്റ് വോളിയം വി ഈക്വൽ ടു സി വി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ റിലേഷൻ ഞാൻ ഫസ്റ്റ് കിട്ടിയ വലിയ ഇക്വേഷനിൽ കൊടുക്കുവാണ്. ഇപ്പോഴത്തേക്ക് ടി ഡി എസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി ടി ഡി വി എന്ന് പറഞ്ഞെഴുതാം. അപ്പോൾ ഈ റിലേഷൻ ഞാൻ ഇവിടുത്തെ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുവാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി വിത്ത് കോൺസ്റ്റൻറ്റ് വോളിയം പറയുന്നതാണ് ഇവിടെ നമുക്ക് ടി സി വി എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നോക്കി അറിയാം സി വി എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ സി വി ഇൻറ്റു ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി ഡി വി എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്തത് മാക്സ്വെൽ ഇക്വേഷനിലോട്ട് വരുവാണെങ്കിൽ മാക്സ്വെൽ ഇക്വേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം മാക്സ്വെലിൻ്റെ ഒരു റിലേഷനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതെഴുതാം പി എസ് വി ടി എഴുതുക. അതിനുശേഷം ഡോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡോ ഡോ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇപ്പോൾ പി എസ് വി ടി എഴുതിയതിന് ശേഷം ഡോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്, ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതാണ് റിലേഷൻ. അപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പി എസ് വി ടി എഴുതിയിട്ട് ഡോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡോയുടെ ഡോ എന്ന് എഴുതിയാൽ മതി. ഈ റിലേഷൻ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ഡോ എസ് ബൈ ഡോ വി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, ഇക്വേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്.
ഈ ടേംസിന് പകരം ഞാനിവിടെ ഡോ പി ബൈ ഡോ ടി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറുന്നു നോക്കാം. ടി ഡി എസ് ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ദി കോൺസ്റ്റൻറ്റ് വി ഡി വി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടി ഡി എസ് റിലേഷൻ, ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷൻ ഇതാണ്. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ ആണ് നോക്കുന്നത്. സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷനിൽ വരുമ്പോഴത്തേക്ക് എൻട്രോപ്പിയുടെ തന്നെയാണ് റിലേഷനാണ് നമ്മൾ നോക്കുന്നത്, ടെമ്പറേച്ചറും പ്രഷറും വെച്ചിട്ടുള്ള റിലേഷൻ. അപ്പോൾ എൻട്രോപ്പി എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇവിടെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് എക്സാക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഡി എസ് ഇസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ ടി ഡി ടി കോൺസ്റ്റൻറ്റ് പി പ്ലസ് ഡോ എസ് ബൈ ഡോ പി ടി ഡി പി. ഇനി ഇവിടെ രണ്ട് സൈഡിലും ടി കൊണ്ട് മൾട്ടിപ്ലൈ ഇടുമ്പോൾ മൾട്ടിപ്ലൈഡ് ബോത്ത് സൈഡ് ബൈ ടി ടി ഡി എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി പി ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി ടി ഡി പി. ഓക്കെ, ഇപ്പോൾ ഇനി ടി ഡി എസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. സെക്കൻഡ് തെർമോഡൈനാമിക്സ് റിലേഷനാണിത്. അപ്പോൾ ഇവിടെ ഡി എച്ച് എന്ന് പറയുന്നത് സി പി ഇൻറ്റു ഡി ടി ആണ്. ടി ഡി എസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി ടി മൈനസ് വി ഡി പി. ഓക്കെ, ഇവിടെ പി കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് പി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇത് സീറോ ആവും, ഇത് സീറോ ആയി. ഇപ്പോൾ ടി ഡി എസ് ഈക്വൽ ടു സി പി ഡി ടി എന്ന് എഴുതാം. ഇവിടെ നിന്നും നമുക്ക് എഴുതാം ടി ഡി എസ് ഈക്വൽ ടു സി പി ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി ടി ഡി പി. ഓക്കെ, നമ്മളിനി ഇവിടെയും മാക്സ്വെൽ റിലേഷൻ ആണ് നോക്കുന്നത്. മാക്സ്വെൽ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സ്വെൽ റിലേഷൻ ഡോ എസ് ബൈ ഡോ പി കോൺസ്റ്റൻറ്റ് ടി ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി പി. അപ്പോൾ ഇവിടെ ഡോ എസ് ബൈ ഡോ പിക്ക് പകരം മൈനസ് ഡോ വി ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ടി ഡി എസ് ഈക്വൽ ടു സി പി ഡി ടി മൈനസ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി പി ഡി പി. ഇതാണ് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെയും എസ് ഇസ് ഈക്വൽ ടു എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് പി എഴുതി, അതിനുശേഷം നമ്മൾ ഡെറിവേറ്റീവ് എക്സാക്ട് ഡിഫറൻസിയേഷൻ ചെയ്തു, അതിനുശേഷം രണ്ട് സൈഡിലും ടി മൾട്ടിപ്ലൈ ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ വരെ എത്തിച്ചു. ഇനി നമുക്കറിയാം ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡി എച്ച് എന്ന് പറയുന്നത് സി പി ഇൻറ്റു ഡി ടി ആണ്, അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ പി കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക്
VDP എന്ന് പറഞ്ഞാൽ സീറോ ആയി. അപ്പോൾ ഇവിടെ TDS is equal to CP into DT എന്ന് പറഞ്ഞു കിട്ടും. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും, T ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഈക്വൽ ടു CP എന്ന് പറഞ്ഞു വരും. ഈ റിലേഷൻ എനിക്ക് കിട്ടിയ, ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് കിട്ടിയ ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ T ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി പി എന്ന് പറയുന്നത്, അതിന് പകരം എനിക്ക് CP എന്ന് എഴുതാം. അപ്പോൾ അത് ഞാൻ ഇവിടെ CP എന്ന് എഴുതി. CP എന്ന് എഴുതിയിട്ട് ഇനി മാക്സ്വെൽ റിലേഷൻ വെച്ചിട്ട് ഇത് അറേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ മാക്സ്വെൽ റിലേഷൻ ഞാൻ കൊടുത്തു. മാക്സ്വെൽ റിലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഡോ എസ് ബൈ ഡോ പി ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞു വരും. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ TDS is equal to CP DT minus T into dou V by dou T DP എന്ന് പറഞ്ഞു വരും. ഇതാണ് സെക്കൻഡ് TDS ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു TDS ഇക്വേഷൻ കൂടിയുണ്ട്, നോക്കാം. ഇത് ലാസ്റ്റ് TDS ഇക്വേഷൻ ആണ്, തേർഡ് TDS ഇക്വേഷൻ ആണ്. ഇപ്പോൾ എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് വോളിയത്തിലാണ് എഴുതുന്നത്. ഇനി ഇവിടെ DS is equal to dou S by dou P കോൺസ്റ്റൻറ്റ് വി ഡി പി പ്ലസ് ഡോ എസ് ബൈ ഡോ വി പി ഡി വി. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ബോത്ത് സൈഡ്സിൽ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടി ഡി എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി വി ഡി പി പ്ലസ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി പി ഡി വി. ഇനി ഞാനിവിടെ ഒരു, നമുക്കറിയാം എസ് എ എൻട്രോപ്പി പ്രഷർ ടെമ്പറേച്ചർ വോളിയം. അപ്പോൾ ഇവിടെ വി ഞാനിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡോ എസ് ബൈ ഡോ പി കോൺസ്റ്റൻ്റ് വോളിയം ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എസ് സീക്വൽ ടു വൺ ആയിരിക്കും. ഇവിടെ എല്ലാം വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുക. അതിനുശേഷം ഡോ എസ് ബൈ ഡോ പി വി ഈക്വൽ ടു, അപ്പോൾ ഇതിനെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് തിരിഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഡോ പി ബൈ ഡോ ടി എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ ഡോ ടി ബൈ ഡോ പി ആവും. ഡോ ടി ബൈ ഡോ പി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി. ഓക്കെ, ഇതെല്ലാം വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടെ ടി മൾട്ടിപ്ലൈ ചെയ്യുവാണ് ബോത്ത് സൈഡ്സ്, മൾട്ടിപ്ലൈഡ് ബോത്ത് സൈഡ്സ് ബൈ ടെമ്പറേച്ചർ. ഇപ്പോൾ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി വി ഈക്വൽ ടു ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി വി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി വി. ഇവിടെ നമുക്ക് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി വി ഈക്വൽ ടു, നമുക്കറിയാം ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി എന്ന് പറയുന്നത് സി വി ആണെന്നറിയാം. അപ്പോൾ അതിന് പകരം CV കൊടുത്തു, സോറി ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി എന്ന് പറയുന്നത് ഇവിടെ എഴുതാം ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഈക്വൽ ടു സി വി ആണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് സി വി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി വി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, വോളിയം കോൺസ്റ്റൻ്റ്. ഇനി അടുത്ത പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഉള്ള ഇക്വേഷൻ നോക്കാം. ഇപ്പോൾ എസ് എ വി എ ടി എ പി എന്ന് എഴുതുക. അതിനുശേഷം പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡോ എസ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എസ്, ആ അറേഞ്ച്മെൻറ്റ് ആ ഓർഡറിൽ തന്നെ പോവുക. എഴുതുമ്പോഴത്തേക്ക് ഡോ എസ് ബൈ ഡോ വി ഡോ എസ് ബൈ ഡോ വി
constant pressure into dou V by dou T into dou T by dou S equal to 1. Okay? പിന്നെ ഇവിടെ ഡോ എസ് ബൈ ഡോ വിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള തന്നെ അപ്പുറത്തോട് പോകുമ്പോൾ ഡോ എസ് ബൈ ഡോ വി പി ഈക്വൽ ടു ഡോ ടി ബൈ ഡോ വി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി. ഈ രണ്ട് സൈഡിലും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി P equal to T into dou T by dou V P into dou S by dou P P. അപ്പോൾ ഇവിടെ നമുക്കറിയാം T into dou T by T into dou S by dou T കോൺസ്റ്റൻ്റ് പി ഈക്വൽ ടു സി പി ആണെന്നറിയാം. അപ്പോൾ ഈ സ്ഥാനത്ത് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ പിയുടെ സ്ഥാനത്ത് സി പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടത്തേക്ക് നമ്മുടെ ഇക്വേഷൻ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി പി ഈക്വൽ ടു സി പി ഇൻറ്റു ഡോ ടി ബൈ ഡോ വി പി എന്ന് പറഞ്ഞു വരും. നമ്മൾ ഫൈനൽ ലാസ്റ്റ് ടി ഡി എസ് ഇക്വേഷൻ എഴുതാം. ടി ഡി എസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി ഡി പി പ്ലസ് സി പി ഇൻറ്റു ഡോ ടി ബൈ ഡോ വി പി ഡി വി. ഓക്കെ, അപ്പം ഇതാണ് തേർഡ് ടി ഡി എസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.